ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന 1/2 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നോസിലൊന്നും ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ലുക്കിൽ നമുക്ക് ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് കൂടെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg ഒരു സ്പഞ്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ബോർഡ് വെച്ചിട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം വെച്ചെടുത്ത ശേഷം. അപ്പോൾ വിപ്പിംഗ് ക്രീമും തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ എങ്ങനെയാണ് സ്റ്റിഫായിട്ട് കിട്ടാന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുക്കുക, അതും കൂടെ കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം എല്ലായിടത്തും ഇതുപോലെ പൈപ്പ് ബാഗിലാക്കിയതിന് ശേഷം ഒന്ന് ലെവൽ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കേണ്ടത്. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ബദാമും അണ്ടിപ്പരിപ്പും ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പൊടിച്ചിട്ടുള്ളതും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ നട്ട്സ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഫില്ലിംഗ് ആയിട്ട് ചെറിയ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറീസും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷണൽ മാത്രമാണ്. വൈറ്റ് ഫോറസ്റ്റിന് വെറും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് മാത്രം ചേർത്താൽ മതി. ഞാനൊന്നും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഷുഗർ സിറപ്പും തന്നെ മിൽക്കും അതുപോലെ തന്നെ ഷുഗറും കൂടെ ചേർത്തിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതിലേക്ക് മിൽക്ക് മാഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാകുമ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓരോ ലെയറും ഇതുപോലെ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ടിങ് കഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിൽ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചെടുത്ത കേക്കാണിത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് കേക്ക് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പൈപ്പ് ബാഗിൽ വെച്ചിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ബാലൻ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് മുകളും സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ക്രാപ്പർ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ഫിനിഷാക്കിയെടുക്കാം. അപ്പോൾ ഈ സ്ക്രാപ്പറും ബാലൻ നൈഫും ഒക്കെ നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കിയിട്ടെടുക്കുന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ട് തന്നെ ഐസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഓരോ തവണ ബാലൻ നൈഫിലും സ്ക്രാപ്പറിലൊക്കെ ആവുന്നത് ഇതുപോലെ തുടച്ചതിന് ശേഷം മാത്രം രണ്ടാമത് കേക്കിലേക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി വൈറ്റ് ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്തതാണിത്. അത് നമുക്കിതുപോലെ ഒരു പേപ്പർ കേക്കിൻ്റെ അതേ ഹൈറ്റും വീതിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചൊരു പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ ലൈൻ വരച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു വശത്തു നിന്നൊരു വശത്തേക്ക് ഇതുപോലെ വര വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഒരു വശം ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതുപോലെ തന്നെ അങ്ങോട്ടും ഇതുപോലെ തന്നെ ലൈൻ വരച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ രണ്ട് വശത്തേക്കും ലൈൻ വരച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഫാൻ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് നിന്നാൽ മതി. അപ്പോൾ തന്നെ ശരിക്കും സെറ്റായി കിട്ടും. ഒരുപാട് ടൈം വെക്കരുത്, അങ്ങനെയാകുമ്പോൾ പൊട്ടിപ്പോവും. എന്നിട്ട് നല്ല പോലെ ഓവർനൈറ്റ് സെറ്റായ കേക്കിന് മുകളിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. നല്ല തണുപ്പായിട്ടുള്ള കേക്കാവണം. അതിന് മുകളിലേക്ക് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഹൈറ്റ് ലെയറ് കുറച്ച് ഹൈറ്റ് ലെയറ് കിട്ടിയാൽ നമുക്ക് ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. കുറച്ച് ഭാഗം ബാക്കി കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് നമുക്കൊരു കത്രിക വെച്ചിട്ട് മുറിച്ച് മാറ്റിയാൽ മതി. എന്നിട്ട് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പേപ്പർ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്യാം. ശരിക്കും ശ്രദ്ധിച്ച് തന്നെ റിമൂവ് ചെയ്യല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിവിടെ പേപ്പർ മുഴുവനായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. സാധാ പേപ്പർ എന്നിട്ട് നോട്ട്ബുക്കിൻ്റെ പേപ്പർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോട്ട്ബുക്കിൻ്റെ പേപ്പറിൽ ഒരല്പം ഓയിൽ തടവിയതിന് ശേഷം ഈ കേക്കിൻ്റെ അതേ ഹൈറ്റും വീതിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ബട്ടർ പേപ്പർ ഉള്ളവർ ബട്ടർ പേപ്പർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ചോക്ലേറ്റിനൊക്കെ നല്ല ചിലവ് വരുന്നുണ്ട്, പക്ഷേ കാണാൻ നല്ല ലുക്കായിരിക്കും.
സൈഡ് മൊത്തം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ ചെറിയ കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ലുക്കായിരിക്കും നമ്മുടെ കേക്കിന്. എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.